പെരിഞ്ഞനം പുളിഞ്ചോട്ടിൽ തോട്ടുപുറത്ത് റിജേഷാണ് ബലിപ്പറമ്പിൽ അബ്ദുൽ കരീമിന്റെ നാൽപ്പത് സെന്റ് സ്ഥലത്ത് ഇക്കഴിഞ്ഞ ജൂണിൽ കൃഷി വിതച്ചത് കഴിഞ്ഞ വർഷത്തെ പ്രളയം ഈ വർഷവും ആവർത്തിച്ചെങ്കിലും ഇത്തവണ കരനിൽ റിജേഷിന് ചതിച്ചില്ല മുന്നൂറ് കിലോയാണ് വിളവെടുപ്പിൽ ലഭിച്ചത് കൃഷിഭവൻ നൽകിയ ജ്യോതി എന്ന വിത്താണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത് കൂലിപ്പണിക്കാരനായ റിജേഷ് കഴിഞ്ഞ ഏഴുവർഷമായി പച്ചക്കറി കൃഷി ചെയ്യുന്നു രണ്ടു വർഷം മുമ്പാണ് കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ പ്രളയത്തിൽ കൃഷി മുഴുവൻ നശിച്ചതിനാൽ ഇത്തവണ നിലം കുമ്മായമിട്ട് പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയിരുന്നു രാസവളങ്ങളെ പടിക്കു നിർത്തി ഉണക്കിപ്പൊടിച്ച് ചാണകം ബയോഗ്യാസ് സ്ലറി എന്നീ ജൈവവളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് പ്രളയം കാരണം ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ നെൽകൃഷിയിലും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ജൈവ മാർഗം എന്ന് പറയുമ്പോൾ എളുപ്പമല്ല അപ്പോൾ പോലും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ജ്യോതി ഇറക്കിയിട്ടുള്ളത് കനത്ത മഴയും കാറ്റും വെള്ളക്കെട്ടും ആശങ്കയുണർത്തിയെങ്കിലും ഉണർത്തിയെങ്കിലും മഞ്ഞളിപ്പ് മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് ഭാര്യ ഷീജ മക്കളായ നന്ദകിഷോർ ഋഷിശങ്കർ എന്നിവരും ഋജേഷിനെ കൃഷിയിൽ സഹായിക്കാനെത്തും അതിജീവനത്തിന്റെ മാതൃകയായ കരനൽ കൃഷിയുടെ ആദ്യ കൊയ്ത്തുദ്ഘാടനം കൊയ്ത്തുത്സവവുമായാണ് നടത്തിയത് കൊയ്ത്തുത്സവം കാണാൻ പെരിഞ്ഞനം ഈസ്റ്റ് യു സ്കൂൾ പെരിഞ്ഞനം സെൻട്രൽ എൽ സ്കൂൾ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തിയിരുന്നു പെരിഞ്ഞനം പഞ്ചായത്ത് കൃഷി ഓഫീസർ പി കെ ഷജന കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വി എസ് ചിത്ര മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂൾ അധ്യാപിക സിന്ധു വാലിപ്പറമ്പിൽ ജയശങ്കർ കാരിയിൽ എന്നിവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് കായ്പമംഗലം